സ്വാഗതം ബിഗ് ബോസ് വിശേഷങ്ങളുമായി ഫിലിമി ബീച്ച് മലയാളം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു മുട്ടൻ വഴക്കായിരുന്നു നമ്മൾ കണ്ടത്. ഏതായാലും തുടക്കത്തെ ഒരു വഴക്ക് എന്ന് പറയുന്നത് കാണുന്നവർക്കൊക്കെ ഭയങ്കര രസകരമായി തോന്നി. അതായത് ഇതുവരെ അങ്ങനെ ഒരു വലിയൊരു വഴക്കിലേക്ക് പോകാത്ത രഘു അതുപോലെ തന്നെ ദയും തമ്മിലുള്ള ഒരു മുട്ടൻ വഴക്കായിരുന്നു ഇന്നലെ കാണാൻ ശ്രമിച്ചത്. ഭയങ്കര വഴക്കായിരുന്നു. രഘു ആശയവരുമായി നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുമ്പോൾ ദയ അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ അവിടെ കിടന്ന് ഒറ്റയും ബഹളം ഉണ്ടാക്കുന്നു. ബഹളം വെക്കുന്ന മാത്രമല്ല, നമുക്ക് തീർത്തും അരോചകമായി തോന്നിയ ഒരു കാര്യം കൂടിയായിരുന്നു. സൗണ്ട് മാത്രമല്ല, അവരുടെ ഒരു എന്താ പറയാ തൊണ്ടയൊക്കെ ഇടറിയിട്ടുള്ള ഒരു വല്ലാത്തൊരു രീതിയിലുള്ള ബഹളമായിരുന്നു അവിടെ. പക്ഷെ രഘു ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് അവരെ ക്രോസ് ചെയ്ത് വരുമ്പോൾ ഇവരൊന്നും പറയുന്നില്ല, വീണ്ടും വീണ്ടും ഓരോ കള്ളങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ അടുത്ത് പോരട്ടെ എന്ന് പറഞ്ഞ് രജിത് കുമാറിനെയാണ് ഇതിനകത്തേക്ക് വലിച്ചെഴിക്കുന്നത്. കാരണം ഇവര് തമ്മിലുള്ള ഒരു ഫൈറ്റിൽ രജിത് കുമാറിന്റെ ഒരു വിഷയത്തിൽ ഇത്രയും വലിയൊരു ഫൈറ്റ് നടക്കുന്നത് രഘു പുറത്തുനിന്ന് കളി കണ്ടിട്ട് വന്നിട്ടാണ് ഇപ്പോൾ രജിത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ രഘു പറയുന്ന അതങ്ങനെയാണെങ്കിൽ അത് എന്റെ ബുദ്ധി അതാണ് രഘു പറയുന്നത്. പക്ഷെ ആദ്യം മുതൽ കളി കണ്ടിട്ട് വന്ന് ഇയാളെ കയറി പിടിച്ചത് നീ അല്ലേ എന്ന് രഘു ചോദിക്കുമ്പോൾ പുള്ളിക്കാരിക്ക് പറയാനൊന്നും ഇല്ല അവിടെ. കാരണം ഇത് പറയുന്നുണ്ട് അത് അവരുടെ ഗെയിമാണ്, അവരുടെ പ്ലാനാണ്, അതിനേക്കറി ഇങ്ങനെ മാന്തണ്ട ഒരു ആവശ്യമില്ല എന്ന് പുറത്തുനിന്ന് കാണുന്ന പ്രേക്ഷകർക്ക്. അത് ആദ്യം എന്തൊരു ഡയലോഗ് ഓടിക്കുന്നുണ്ട്, അത് അവരുടെ സ്ട്രാറ്റജിയാണ്, അത് നിങ്ങളെ ബാധിക്കുന്നില്ലല്ലോ. ഇത് ഗെയിമാണ്, ആ ഗെയിമിനനുസരിച്ച് നിൽക്കുക എന്ന് പറഞ്ഞ് ആരും അവിടെ കിടന്ന് എന്താ പറയുക ബഹളം വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഈ വഴക്കെല്ലാം കഴിഞ്ഞിട്ട് ഇവരെ കൊണ്ടുപോയിട്ട് അകത്തെ റൂമിൽ കൊണ്ട് കട്ടിലെ കൊണ്ടിരുത്തി ഒരുമാതിരി എന്താ പറയുക നമ്മുടെ മണിച്ചത്ത് താഴിലെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. മറ്റേ മാനസിക രോഗിയായിട്ടൊന്നും പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, പെട്ടെന്ന് മറന്നുപോയി. ആ ഒരു സീനുമാണ് ഓർമ്മ വരുന്നത്. ഇതുപോലെ കിടന്നിട്ടിരുന്നത് അതുപോലെ ഇവിടെ കിടന്ന് തെറിക്കുവാണ്, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് ഇത് പോകണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ബഹളം വെച്ചെങ്കിൽ എണ്ണീറ്റും ഓടാൻ പോകുമ്പോൾ എല്ലാവരും കൂടെ പിടിച്ച് പിടിച്ച് നിർത്തുകയാണ്. അവസാനം ഫുക്രു വന്നിട്ട് എന്തൊക്കെയോ ചൂടായിട്ട് നമുക്ക് അവരെ ഒറ്റയ്ക്ക് നിർത്താമെന്നും പറഞ്ഞ് എല്ലാവരും പോകുന്നു. അപ്പോഴാണ് എലീനയുടെ ഒരു മാസ് ഇവരല്ല ചേച്ചി ബി കൂൾ ചേച്ചി ഇതൊക്കെ ഇങ്ങനെയല്ലേ ചേച്ചി ഇത് തന്നെയല്ലേ ഇത്ര നേരം അവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഫുക്രുവൊക്കെ ആവുന്ന വിളിക്കുന്നുണ്ട്. അപ്പൊ കിട്ടിയ ചാൻസ് ഈ ഗോളടിക്കുന്ന എലീനയും വിചാരിച്ച് കാണും. എന്നിട്ടും എന്താ പറയാ ദയയുടെ ഈ ഒരു എന്താ പറയുക നമ്മൾ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഒരു ബിഗ് ബോസ് പോലത്തെ ഷോയിൽ ഇവരുടെ പ്രതീക്ഷകളൊക്കെ ഇവർ തിരിച്ചു വന്നപ്പോഴത്തേക്ക് രജിത് കുമാർ ഓൾറെഡി ഇവർ പോകുന്ന സമയത്ത് അവന്റെ കൂടെ ആയിരുന്നു. ഇവർ തിരിച്ചു വന്നപ്പോ രഘു സുജോ അമൃത അഭിരാമി ഇവരങ്ങൊരു ടീമായി കഴിഞ്ഞു. ഇപ്പൊ അവരില്ലെന്ന് പറഞ്ഞാലും നമുക്ക് തന്നെ കാണാൻ പറയാം ഒരു ടീമായി കഴിഞ്ഞു ഇവർക്ക് കേറാൻ ഒരു സ്പേസ് കിട്ടുന്നില്ല ഇതിലോട്ട്. അതാണ് ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നത്. ഫ്രസ്ട്രേഷൻ മാത്രമല്ല രജിത് കുമാർ എന്ന് പറഞ്ഞ ഒരാളെ പിന്തുണച്ചുകൊണ്ടായിരുന്നു അവർ ഇത്രയും കാലം കളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതില്ല, അപ്പൊ എങ്ങനെയും അവിടെ കയറാൻ പറ്റാന്ന് പറയാൻ നടക്കാത്തൊരു കാര്യമായി മാറുകയും ചെയ്തു, കൈവിട്ടു പോയി. അപ്പൊ പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പക്ഷെ അവരെ കോർട്ടിലൊക്കെ പല കാര്യങ്ങളും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് പറയുന്ന കാണുമ്പോൾ ചില സമയത്ത് ഈ വിഡിതങ്ങൾ പറയുന്ന ഇതേ ദയ തന്നെയാണെന്ന് എനിക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. കാരണം അത് അവരുടെ ഒരു ഗെയിമാണോ എന്ന്, കാരണം മണ്ടിയായി അല്ലെങ്കിൽ എനിക്കൊന്നും അറിയാത്തൊരു മന്ദബുദ്ധിയായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു പക്ഷെ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം. പക്ഷെ ചില സമയങ്ങളിൽ അവർ അതിഭീകരമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിന് പുറകിൽ വേറെ ആരുടെയും ക്ലാസ് ഉണ്ടോ നമുക്ക് അറിയാനും പറ്റത്തില്ല. എന്തായാലും ആ ഒരു വഴക്കിന് തുടക്കം ഇട്ട് നമ്മുടെ രേഷ്മയാണ്, അതും കൂടെ പറയാതിരിക്കാൻ വയ്യ. കാരണം രഘു തിരിച്ചു വരുമ്പോൾ പുറത്തു പോകുന്നതിന് മുന്നേ രജിത്തിനെതിരായിരുന്നു നിങ്ങൾ ഇപ്പൊ എന്ത് രജിത്തിന്റെ കൂടെ കൂടിയിരിക്കുന്നതെന്ന് രേഷ്മയാണ് തുടങ്ങിയത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു മുട്ടൻ വഴക്ക് എന്ന് പറയുന്നത്. എന്തായാലും രഘു ഫാൻസിന് എന്തായാലും സന്തോഷങ്ങളുള്ള വകയുണ്ട്. ഇത്രയും കാലം സ്കോർ ചെയ്തിരുന്ന രഘു ഒരു വമ്പൻ സ്കോറിംഗ് തന്നെയാണ് ഇന്നലെ അവർ ഒറ്റ ദിവസം കൊണ്ട് നടത്തിയിരിക്കുന്നത്. ജഡ്ജായിട്ടുള്ള പെർഫോമൻസും കിക്കിടുമായിരുന്നു. അതുകൊണ്ട് രഘു ഫാൻസിന് അർമാദിക്കാം, ഇന്നലെ രഘുവിന്റെ ദിവസം തന്നെയായിരുന്നു. പക്ഷെ രജിത് എന്നൊരു കണ്ടന്റ് ആണ് ഇതിനൊക്കെ കാരണം എന്നുള്ള നമുക്ക് എടുത്തു പറയേണ്ടിരിക്കുന്നു. നിങ്ങളും ഈ വഴക്കൊക്കെ കണ്ടുകാണോ എന്ന് നിങ്ങൾ ആരുടെ കൂടെയാണെന്നുള്ളത് രേഖപ്പെടുത്തുക. മറക്കാതെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിമിബീറ്റ്.